പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ മകളുടെ വിവാഹത്തിന് വനംവകുപ്പ് ജീപ്പുകൾ വിട്ടു നൽകിയെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് തൃശൂർ DFO സുയോഗ് പാട്ടീൽ. കൊല്ലത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ആവശ്യത്തെ തുടർന്നാണ് വാഹനങ്ങൾ വിട്ടു നൽകിയത്. ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചെന്ന് കരുതുന്നില്ല എന്നും സുയോഗ് പാട്ടീൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വിശദീകരിച്ചു. കഴിഞ്ഞ മാസം 29 തൃശൂർ എരുമപ്പെട്ടിക്ക് സമീപമുള്ള പന്നിത്തടത്ത് നടന്ന പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുഹമ്മദ് നൌഷാദിന്റെ മകളുടെ വിവാഹത്തിനാണ് വനം വകുപ്പിന്റെ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ പന്നിത്തടം വരെയുള്ള 40 കിലോമീറ്റർ വാഹനങ്ങൾ ട്രിപ്പടിച്ചത് തന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ വിശദീകരണം. On the same date after using the vehicle, and we have clearly mentioned that it is for other than official purpose we have used it. എന്നാൽ സർക്കാർ വാഹനങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നേരത്തെ പണം അടയ്ക്കണമെന്ന ചട്ടം എന്തുകൊണ്ട് പാലിച്ചില്ലെന്ന് DFO വ്യക്തമാക്കിയില്ല. ഔദ്യോഗിക വാഹനങ്ങൾ ഇത്തരം അവസരങ്ങളിൽ ഉപയോഗിക്കുന്നത് സാധാരണ നടപടിയെന്നാണ് DFOയുടെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടന്ന അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ചട്ടലംഘനം വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ട് വിജിലൻസ് PCCF അനിരുദ്ധ് കുമാർ ധരണിക്ക് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ അപേക്ഷ കണക്കിലെടുത്താണ് വാഹനങ്ങൾ വിട്ടു നൽകിയത് എന്ന DFOയുടെ വാദം ചട്ടപ്രകാരം അംഗീകരിക്കാനാവുന്നതല്ല. ഇക്കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.